റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിടുന്ന ഈ വലിയ വാർത്ത, ഈ പരാതിക്കാരിയായ വീട്ടമ്മയ്ക്ക് അവർക്ക് ജീവന ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നമുക്ക് മുന്നിൽ വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. അവർ ഈ പരാതി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. സ്വാധീനശേഷിയുള്ള ആളുകൾക്കെതിരെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് എന്നതും അവർക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ്. അവരുടെ സ്വാധീനം എത്രമാത്രമാണെന്ന് നേരിട്ടറിഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ വീട്ടമ്മ. ടി വി പ്രസാദ് നമുക്ക് പോകുന്നുണ്ട്. ടി വി പ്രസാദ്, ഈ പരാതിക്കാരിക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമായി മാറുന്ന ഒരു സാഹചര്യമല്ലേ ഇത്? കാരണം അവർ നൽകിയിരിക്കുന്ന പരാതി അത് പോലീസിലെ ഉന്നതർക്കെതിരെയാണ്. ബലാത്സംഗത്തിന് ഇരയാക്കിയത് ചെറിയ ആളുകളൊന്നുമല്ല. മലപ്പുറത്തെ എസ് പി ആയിരുന്ന ഐ പി എസ് ഓഫീസർ സുജിത് ദാസ് ഡിവൈഎസ്പി വി വി ബെന്നി ലൈംഗികമായി സ്പർശിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചു. സി എ ആയിരുന്ന വിനോദ് വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്തു. ഗുരുതരമായ പരാതികൾ ഉന്നയിച്ച ഈ പരാതിക്കാരി ഇപ്പോൾ എവിടെയാണുള്ളത്? അവർക്ക് സുരക്ഷ സംബന്ധിച്ച് ഭയമുണ്ടോ? അവർക്ക് ജീവന് ഭീഷണിയുണ്ടോ? ശുചിയ, അവരിപ്പോൾ നാട്ടുകാരുടെ സംരക്ഷണയിലാണ് ഉള്ളത്. അവർ ഇന്നലെ അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടില്ല. നാട്ടുകാരിൽ ചിലരുടെ നേതൃത്വത്തിൽ അവരെ സുരക്ഷിതമായ സ്ഥലത്താണ് ഇപ്പോഴുള്ളത്. ഇനിയിപ്പോൾ എല്ലാ കാലത്തും അവരെ നാട്ടുകാർക്ക് അങ്ങനെ സംരക്ഷിക്കാൻ കഴിയില്ല. സുജയ പറഞ്ഞതുപോലെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ് അവരെ സംരക്ഷിക്കുക എന്നുള്ളത്. അവരിപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത് സമൂഹത്തിലെ വലിയ പിടിപാടുള്ള ഉദ്യോഗസ്ഥർക്ക് എതിരെയാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് അതിൽ നടപടി ഉണ്ടാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ പറയുമ്പോഴും ഈ മലപ്പുറത്തെ ഈ സംവിധാനം എന്നുള്ളത് വളരെ മോശമായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ പോലീസ് നമ്മുടെ വാർത്ത പുറത്തുവന്ന് ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ അവരുടെ വിശദീകരണം പുറത്തേക്ക് വിടുകയാണ്. അത് വ്യാജ പരാതിയാണെന്നും നിരന്തരമായി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി പറയുകയാണെന്നും എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ നേരത്തെ നമ്മൾ ഒരു യുവതിയുടെ സംസാരം കേട്ടു. പൊന്നാനി സി ഐ ആയ വിനോദ് രാത്രി സിവിൽ ഡ്രസ്സിൽ വീട്ടിലെത്തി ഇവരെ മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ചൂഷണം ചെയ്തത് നേരിട്ട് കണ്ടവരാണ് അവർ. അവരാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചത്. ആ കുട്ടികൾക്കും ഈ കാര്യം അറിയാം. കുട്ടികളും അത് കണ്ടിട്ടുണ്ട്. കുട്ടികളോട് നമ്മൾ സംസാരിച്ചു. കുട്ടികളോട് സംസാരിച്ചത് നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളത് ചെയ്യാത്തത്. ഒരുപാട് സാക്ഷികളുള്ള ഒരു കേസാണ്. ഏതെങ്കിലും വ്യാജ പരാതിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എസ് പി സുജിത് ദാസിനോ അതല്ലെങ്കിൽ വി വി ബെന്നിക്കോ സി ഐ വിനോദിനോ കഴിയില്ല എന്നുള്ളതാണ്. ഇതൊരു ബലാത്സംഗ ശൃംഖലയാണ് സംസ്ഥാനത്ത് നടന്നത്. ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ പോലും കേട്ട് കേൾവിയില്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഈ മലപ്പുറത്ത് എന്തും ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യമായിരുന്നു ഈ മൂന്നുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അന്ന് പരാതി അന്വേഷിച്ചു, അതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയെങ്കിൽ 376 കോഗ്നിസിബിൾ ഒഫൻസ് ആണ് സുജയ. അതിൽ പരാതി പിന്നീട് അന്വേഷിക്കണമെങ്കിൽ അതിലൊരു FIR ഉണ്ടാകണം. അങ്ങനെ FIR എടുത്തതായി ആരും അറിയില്ല. പിന്നെ ആരാണ് അതിൽ അന്വേഷിച്ചത്? എന്തായിരുന്നു അതിൻ്റെ നടപടി? രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെത്തി, ഈ വീട്ടമ്മയുടെ വീട്ടിലെത്തി, ഈ പറയുന്ന യുവതിയുടെ സുഹൃത്തിൻ്റെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴി എവിടെയാണ് മാഞ്ഞു പോയത്? ആ മൊഴി ഏത് കോടതിയിലാണ് സമർപ്പിച്ചത്? ഒന്നും ചെയ്തില്ല സുജയ. പൂർണ്ണമായി അട്ടിമറിക്കുകയായിരുന്നു ഇത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ഇന്നലെ ഏറെ രാവിലെ പുലർച്ചയോടുകൂടി മലപ്പുറത്തെത്തി. ഇന്നലെ രാത്രി ഏതാണ്ട് 1 മണിവരെ ഇതിൻ്റെ പിന്നാലെയായിരുന്നു. ഇവരോട് സംസാരിച്ചതിനേക്കാളേറെ സമയം സംസാരിച്ചത് മറ്റുള്ളവരോടായിരുന്നു. ഇവരുടെ കൂടെ പോയവരെ, പരാതി കൊടുക്കാൻ കൂടെ പോയവരെക്കുറിച്ച്, ഇവരെക്കുറിച്ച്, ഇവർ അനുഭവിച്ച ഈ ചൂഷണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് വ്യക്തമായി ബോധ്യം വന്നതിന് ശേഷം മാത്രമാണ് ഈ വാർത്ത നമ്മൾ ഇന്ന് സംപ്രേഷണം ചെയ്യുന്നത്. അതിൻ്റെ പൂർണ്ണ ആധികാരികതയോടുകൂടിയാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ശക്തമായ അന്വേഷണം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാവിലെ പരാതിക്കാരിയുടെ ഈ പരാതി പറയുന്ന 2022 ഈ സംഭവം നടക്കുമ്പോൾ അവരുടെ വീട്ടിലെത്തിയാണ് സി ഐ വിനോദ് പീഡിപ്പിച്ചത് എന്നാണ് അവർ ഈ പരാതിയിൽ പറയുന്നത്.